യേശുക്രിസ്തുവിൻ്റെ പർവ്വത ശുശ്രൂഷയിൽ യേശുക്രിസ്തു വളരെ നല്ല ഉപദേശമാണ് വചനത്തിൽ കൂടി നമുക്കെല്ലാം നൽകിയിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിച്ചാൽ നമ്മുടെ സ്വഭാവം എപ്രകാരം വ്യത്യാസപ്പെടണം, നമ്മൾ എപ്രകാരം ആയിരിക്കണം, ഒരു നല്ല മനുഷ്യൻ എപ്രകാരമായിത്തീരണമെന്നുള്ള സകല ഉപദേശങ്ങളും ഈ വാക്യങ്ങളിൽ, ഈ അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം മുഴുവനും വായിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കും. കാരണം യേശുക്രിസ്തു ശിഷ്യന്മാരടുക്കൽ വന്നപ്പോൾ പുരുഷാരം കണ്ടാരം മലമേൽ കയറി അവരോട് തിരുവായി മൊഴിഞ്ഞ് സംസാരിച്ച വാചകങ്ങളാണ് ഈ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ും 14-ും വാക്യത്തിൽ ഈ രണ്ട് വാക്യമാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിപ്രകാരം വായിക്കുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 14-ാം വാക്യം, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ രണ്ട് വാചകങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഈ ഉപ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആഹാരത്തിലിടുന്ന ഉപ്പിനെക്കുറിച്ചാണ്. കാരണം ഒരു ആഹാരമുണ്ടാക്കുമ്പോൾ ഉപ്പില്ലാതെ, കാരണം അതിന് താഴെ പറയുന്നുണ്ടല്ലോ, ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തോ കൊണ്ട് രസം വരുത്താം എന്ന് പറയുന്നുണ്ടല്ലോ. നമ്മുടെ ആഹാരത്തിലെല്ലാം നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ റെഫ്രിജറേറ്ററും ഈ കംപ്രസ്ഡ് അല്ലെങ്കിൽ ടിൻ ഫുഡുകളെല്ലാം വന്ന കാലഘട്ടമാണല്ലോ. റെഫ്രിജറേറ്ററൊന്നും ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം മത്സ്യം പിടിക്കുന്നവരും അല്ലെങ്കിൽ മാംസം കയറ്റി അയക്കുന്നവരൊക്കെ സാധാരണഗതിയിൽ മാംസം ഉണക്കി അത് പൊതുവെ സൂക്ഷിക്കുവാണ് സാധാരണ ചെയ്യാറുണ്ടായിരുന്നത്. മത്സ്യങ്ങളാണെങ്കിലും നമ്മൾ പിടിച്ച് അത് ഉടനെ തന്നെ അത് പാകപ്പെടുത്തിയില്ലെങ്കിൽ അത് കേടുവന്ന് പോകുന്നത് കൊണ്ട് അതിനെ ഉണക്കി അത് വ്യാപാരം ചെയ്യുകയാണ് പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത്. ഇന്ന് കുറേ ദൂരെ നിന്ന് മത്സ്യം പിടിച്ചും വളരെ ദൂരെ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുവാനുള്ള റെഫ്രിജറേറ്റർ വാനുകളൊക്കെ ഇപ്പോൾ ഉള്ളത് കൊണ്ട് കേടുകൂടാതെ തന്നെ അതേ ഫ്രഷ്നെസ്സിൽ തന്നെ ദൂരെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. എന്നാൽ പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉപ്പ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആഹാരത്തിന് മാത്രമാണ് ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ പണ്ട് കാലങ്ങളിൽ ആഹാരത്തിന് മാത്രമായിരുന്നില്ല. ഒരു കേടുവരുന്ന വസ്തു കേടുവരാതിരിക്കാൻ, ബാക്ടീരിയ ഒരു വസ്തുവിൽ പ്രവർത്തിക്കാതിരിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് കൂടുതലായും ഉപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ അയഡൻ മിക്സ് ചെയ്ത അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഉപ്പല്ലായിരുന്നു അന്ന് കാലങ്ങളിൽ ഉണ്ടായി. ഞാൻ പറയുന്നത് യേശുക്രിസ്തു ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ഉപ്പിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സാധാരണഗതിയിൽ ഉപ്പ് സമുദ്രത്തിൽ നിന്നാണല്ലോ എടുക്കുന്നത്. സമുദ്രത്തിൽ നിന്നും എടുത്ത് ഒരു സാധാരണ ഒരു വെളിമ്പ്രദേശത്തെല്ലാം വെള്ളം കൊണ്ടുവന്ന് വറ്റിച്ച് അത് ഉപ്പായിട്ടെടുക്കുകയും അത് അതേപടി വളരെ റിഫൈനൊന്നും ചെയ്യാൻ സാധിക്കാതെ, അതിനുള്ള മെഷീനോ അതിൻ്റെ സാമഗ്രികളോ ഒന്നും ഇല്ലാതെ അതേ രീതിയിൽ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്തിരുന്നത്. അന്നത്തെ കാലങ്ങളിൽ ആളുകൾ വിശ്വസിച്ചിരുന്നത് സൂര്യതാപം ഏറ്റ് അത് വെയിലത്ത് ഉണങ്ങി എടുക്കുന്ന ആ ഒരു വസ്തുവായതിനാൽ അത് അതിനകത്ത് ബാക്ടീരിയകളോ അല്ലെങ്കിൽ ഒന്നുമില്ലായിരുന്നു, വളരെ ക്ലീനാണ് എന്ന് വിശ്വസിച്ചിരുന്ന കാലമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് യേശുക്രിസ്തു പറയുന്ന ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ
യേശു ക്രിസ്തു ആ സമയത്ത് ഉപ്പ് എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഉപ്പിനെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ എപ്രകാരമാണ് ആ ഉപ്പിനെ ഉപയോഗിച്ചിരുന്നത്, അതും കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇന്ന് സാധാരണ ഉപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ആഹാരത്തിൻ്റെ സ്വാദ് കൂട്ടുന്നതിനെക്കുറിച്ചാണ് സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത്. എന്നാൽ ബാക്ടീരിയകൾ ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു മാംസവസ്തുക്കളിലോ അല്ലെങ്കിൽ ഒരു എംബാം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് കേടുവരാതിരിക്കുവാനൊക്കെ ആയിട്ടാണ് കൂടുതലും ഉപ്പ് ഉപയോഗിച്ചത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള ആളുകളുടെ ജീവിതങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വഭാവ വ്യത്യാസം വരുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. പൊതുവേ ഈ കാലഘട്ടങ്ങളിലെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈറസ് എന്ന് പറയാം. അത് കമ്പ്യൂട്ടറുകളിലാണെങ്കിലും നമ്മുടെ ഇപ്പോൾ നമ്മുടെ ശരീരത്തിലാണെങ്കിലും വൈറസ് വ്യാപിക്കുന്ന ഒരു 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 കാലഘട്ടമാണല്ലോ ഇപ്പോൾ. സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് വരുമ്പോൾ നമ്മൾ ആൻറ്റി വൈറസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ശരീരത്തിലൊക്കെ പടർന്നു പിടിക്കുന്നതായ വൈറസ്, അത് പക്ഷിപ്പനികളാണേലും അല്ലെ ശരീരത്തിലുള്ള കൊറോണ പോലുള്ള വൈറസുകളൊക്കെ ആണെങ്കിലും അതിനുള്ള പ്രതിവിധികളൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ സംസാരം അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ ഇടപഴകലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ടോക്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ പറയും. ഒരു പക്ഷേ നമ്മൾ ഒരു ഒറ്റ സംസാരം കൊണ്ട് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കൊണ്ട് തീർക്കാവുന്ന അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മുടെ സംസാരത്തിൽ അത് പ്രത്യേക വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നത് കൊണ്ട് അത് നീണ്ടുപോവുകയും അത് പല കോർട്ട് കേസുകളിൽ പോലും പല കൊലപാതകങ്ങളിൽ പോലും എത്തിച്ചേരാറുണ്ട്. വളരെ സീരിയസ് ആണ് ഈ വിഷയം. എന്നാൽ ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിത്തീരുന്ന ഒരു വ്യക്തി, യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്നതായ എന്തിനേയും ആ നശിപ്പിക്കുന്ന വസ്തുവിനെ ഒരു ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലോ പ്രവർത്തിക്കുവാൻ സാധ്യമാകാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഉപ്പായിത്തീരണം ഓരോ ശിഷ്യന്മാരും. നമ്മുടെ സംസാരങ്ങളിലൊക്കെ നമുക്ക് സ്വാദ് കൊടുക്കാൻ പറ്റും. ഈ ആഹാരത്തിൽ ഉപ്പിടുന്നത് പോലെ, അതിൻ്റെ പാകത്തിന് ഉപ്പിടുന്നത് പോലെ, നമ്മൾ മറ്റുള്ളവർക്ക് നമ്മുടെ സംസാരത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ മറ്റുള്ളവർക്ക് സ്വാദ് കൊടുക്കാൻ പറ്റും. എന്നാൽ അതിലുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നതായ വൈറസ്, നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നതായ ഓരോ കാര്യങ്ങളും സമൂഹത്തെ രക്ഷിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, നമ്മുടെ ജനറേഷൻ പോലും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതൊരു ഉപ്പ് എന്ന ആ വസ്തുവിൻ്റെ അതേ കാര്യത്തിൽ നമ്മളായിത്തീരുകയാണെങ്കിൽ, വൈറസിനെയും ഈ വസ്തുവിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ വൈറസിനെ ഉപ്പ് വൈറസിനെ നശിപ്പിക്കുവാനും സാധിക്കത്തില്ല. പക്ഷേ വൈറസ് ഒരു വസ്തുവിൽ പ്രവർത്തിക്കാതിരിക്കുവാനായിട്ട് ഉപ്പിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് പോലെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ പടർന്നു പിടിക്കുന്നതായ വൈറസിനെ ഒരു പക്ഷേ നമുക്ക് നശിപ്പിക്കുവാൻ സാധ്യമല്ലെങ്കിലും, ഒരു വസ്തുവിനെയോ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെയോ ഒരു വ്യക്തിയെയോ നശിപ്പിക്കുന്നതായ വൈറസ്, അത് ആ വ്യക്തിയിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ലോകത്തിൻ്റെ ഉപ്പായിട്ട് മാറാൻ സാധിക്കും. അതാണ് യേശു ക്രിസ്തു നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ആകുന്നു എന്ന് പറഞ്ഞതിൻ്റെ തന്നെ അർത്ഥം. അതിനർത്ഥം നമ്മൾ ഉപ്പായി മാറുകയാണെങ്കിൽ, നമ്മൾ ഉപ്പിൻ്റെ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ,
ഒരു മനുഷ്യനെ നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കും. ഒരു മനുഷ്യനെ നാശത്തിൽ നിന്നും അവനെ വിടുവിക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിൽ നിന്നും രക്ഷിക്കുവാൻ സാധിക്കും. കാരണം വൈറസ് ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഏത് വസ്തുവും അഴുകിത്തീരുന്നത്. ബാക്ടീരിയ ഈ ബാക്ടീരിയ പ്രവർത്തിക്കാതിരിക്കുവാനായിട്ട് ആണ് ഈ ബാക്ടീരിയ വസ്തുവിൽ പ്രവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. വൈറസ് എന്ന് പറയുന്ന ആ വാക്കിനെ ബാക്ടീരിയ എന്ന് തിരുത്തി വായിക്കണമേ, തിരുത്ത് ഉപയോഗിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇപ്രകാരമാണ്. ഈ ബാക്ടീരിയ നമ്മുടെ വസ്തുവിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കുവാനായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് പോലെ നമ്മളെ അഴുകിപ്പിക്കുന്നതായ, നമ്മളെ നശിപ്പിക്കുന്നതായ, നമ്മളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുന്നതായ കാര്യങ്ങളിൽ നിന്നും ഉപ്പിന് പ്രതിരോധിക്കുവാൻ സാധിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ ഈ ഭൂമിയുടെ ഉപ്പ് എങ്ങനെയായി തീരാം എന്ന് നമ്മൾ സ്വയമേ ഒന്ന് പരിശോധിക്കുക. പലപ്പോഴൊക്കെ നമ്മൾ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്മൈല് കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഒരു സന്തോഷ പ്രകടനം കൊണ്ടോ തീർത്ത് പോകാവുന്ന അല്ലെങ്കിൽ വളരെ സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ പോകുന്ന അവസരം പോലും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. എന്നാൽ വിശ്വാസികളായ നമ്മളിൽ പലരും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ നശിപ്പിക്കുന്നതായിട്ടും മാറുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും ഉപ്പ് എന്ന ആ വസ്തുവിൻ്റെ പ്രയോഗത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റി എടുക്കാം. ഇതേപോലെയാണ് ഉപ്പിൻ്റെ രണ്ടാമത് ഉള്ള പ്രയോഗമെന്ന് പറയുന്നത് ഒരു ആഹാര വസ്തുവിന് പാകത്തിൽ ഈ ഉപ്പ് പ്രയോഗപ്പെടുത്തിയാൽ ആ ഉപ്പ് വളരെ സ്വാദ് ആക്കി നമുക്ക് എടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സ്വാദ് പകരുന്ന ഒരു ജീവിതമാക്കി തീർത്താൽ എപ്പോഴും നമ്മുടെ ജീവിതം അനുഗ്രഹമായിത്തീരും മറ്റുള്ളവർക്ക്. പലപ്പോഴൊക്കെ പലരും സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു കാലത്ത് താങ്കൾ പറഞ്ഞ ആ ഒരു വാക്ക് അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസ് ആണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് എന്ന് പലരും പലരോടൊക്കെ പറയാറുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഉള്ള പല സംസാരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പല ഉപദേശങ്ങൾ, ആ ഉപദേശമാണ് പലരുടെയും ഒരു ഡിസിഷൻ മേക്ക് തന്നെ ആയിത്തീരുന്നത്. ചിലരുടെയൊക്കെ കുടുംബജീവിതത്തിൽ വളരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ആയിത്തീരുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഉപ്പ് എന്ന് പറയുന്ന ആ വസ്തു പ്രകാരം ജീവിക്കാത്തത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് ഉപ്പായിട്ട് തീരാം. രണ്ടാമതായിട്ട് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ അതിൻ്റെ പിന്നീട് വീണ്ടും ഈ ഭാഗത്തിലേക്ക് കടന്നു വരാം, കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗം കൂടിയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത് എന്ന് അപ്പോൾ അത് എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഈ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. വെളിച്ചം പല രീതിയിലുണ്ട്. ഈ ലോകത്ത് ഏറ്റവും വെളിച്ചം കൊടുക്കുന്ന ഒരു കാര്യമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. ആ ഒരൊറ്റ സൂര്യനിൽ നിന്നും ഈ ലോകം മുഴുവനും പ്രകാശം കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ ആ പ്രകാശത്തിൽ തന്നെ ഈ സയൻസ് അറിയുന്നവർക്കെല്ലാം അറിയാം, ഈ സൂര്യപ്രകാശത്തിൽ കൂടെ വെളിച്ചം മാത്രമല്ല കിട്ടുന്നത്, സൂര്യപ്രകാശത്തിൽ കൂടി തന്നെ പല ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ജീവിതത്തിലും ലഭിക്കാറുണ്ട്. ഈ പാൻഡമിക് സീസണിൽ തന്നെ ഡോക്ടർമാർ തന്നെ നമ്മൾ ഉപദേശിച്ചതാണ്,
രാവിലത്തെ വെയിൽ നമ്മൾ അല്പസമയം നമ്മൾ വെയിൽ ഏൽക്കണം, നമ്മുടെ ശരീരത്തിൽ വെയിൽ ഏൽക്കണം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും പലരൊക്കെ പറയും വെയിൽ കൊള്ളരുത്, കറുത്തു പോകും എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഡോക്ടർമാർ തന്നെ ഇപ്പോൾ ഉപദേശിക്കുകയാണ്, രാവിലത്തെ വെയിൽ നിങ്ങൾ മസ്റ്റായിട്ട്, തീർച്ചയായും നിങ്ങൾ ഈ വെയിൽ ഏറ്റിരിക്കണം. ആ വെയിലിൽ തന്നെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വെളിച്ചം കൊണ്ട് തന്നെ, ഈ സൂര്യപ്രകാശം വെളിച്ചം മാത്രമല്ലല്ലോ തരുന്നത്, വെളിച്ചത്തിന് വേണ്ടി സൂര്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആ സൂര്യനിൽ കൂടി നമ്മുടെ ശരീരത്ത് ലഭിക്കാവുന്ന കുറേ ഗുണങ്ങളും കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വെളിച്ചം എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ വെളിച്ചങ്ങൾ പ്രകാശിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറയുടെ മുമ്പിൽ തന്നെ രണ്ടും അതിൽ കൂടുതലുമായ ലൈറ്റ് പല ഭാഗത്തായിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്? എൻ്റെ മുഖത്ത് നല്ല പ്രകാശം ലഭിക്കാനായിട്ട്, ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ലഭിക്കുവാനായിട്ട് എൻ്റെ മുൻവശത്ത് രണ്ട് ലൈറ്റ് ഫോക്കസായിട്ട് എൻ്റെ മുഖത്തിന് വേണ്ടി തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ഷാഡോ മറയ്ക്കാനായിട്ട് ഞാൻ പല സ്ഥാനങ്ങളിലും പ്രകാശം വരുത്തിയിട്ടുണ്ട്. ചില സ്ഥാനങ്ങളിലേക്ക് ഞാൻ മനഃപൂർവ്വം ഇരുട്ടും കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്നതായ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ അവിടെ ആ മോണിറ്ററിലേക്ക് റിഫ്ലക്ഷൻ കുറവുണ്ടെങ്കിൽ മാത്രമേ അത് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ വെളിച്ചം മനഃപൂർവ്വമായിട്ട് കുറച്ചിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയി. അവിടെ എനിക്ക് ഒരു പ്രോജക്റ്റർ എനിക്ക് പ്രദർശിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വന്നു. സാധാരണഗതിയിൽ ഞാൻ പ്രൊജക്ടർ ഉപയോഗിക്കുന്നത് റൂമിനകത്താണ്. ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് ഞാൻ സാധാരണഗതിയിൽ പ്രൊജക്ടർ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രൊജക്ടർ ഉപയോഗിക്കുമ്പോൾ ആ പ്രൊജക്ടർ ആയിരിക്കുന്നതായ സ്ക്രീനിൽ, ആ സ്ക്രീനിൻ്റെ ഭാഗത്ത് ഇരുട്ടുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പ്രൊജക്ടർ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ ഇന്നലെ ഒരു പബ്ലിക് പ്ലേസിൽ എനിക്ക് പ്രൊജക്ടർ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യ കാര്യം വന്നപ്പോൾ, അത് പബ്ലിക് ഒരു പുറത്തായ സ്ഥലമായതുകൊണ്ട് ഞാൻ കാണിച്ചതായ പ്രൊജക്ടറിൻ്റെ വെളിച്ചം മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് പ്രകാശം എപ്പോഴും നല്ലതാണ്, പക്ഷെ ചില ഭാഗങ്ങളിൽ പ്രകാശം കുറവും കൂടുതലും ഉള്ളത് വളരെ നല്ലതാണ്. അത് പ്രകാശം അതിൻ്റേതായ രീതിയിൽ മാത്രം പ്രവർത്തിച്ചാൽ മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, പ്രകാശം നമ്മുടെ മുഖത്ത് വെളിച്ചം തരുക മാത്രമല്ല, പല ഷാഡോസിനെ പോലും അത് മറയ്ക്കുവാൻ സാധിക്കും. എൻ്റെ പുറകിൽ ഷാഡോ ഇല്ലാത്തത്, എൻ്റെ പുറകിൽ അതിൻ്റേതായ സ്ഥാനത്ത് പ്രകാശം അതിൻ്റെ രീതിയിൽ വയ്ക്കുന്നത് കൊണ്ടാണ് ഈ പ്രകാശം എൻ്റെ ഷാഡോകൾ പോലും പലതും അത് മാറ്റിക്കളഞ്ഞത്. കാരണം ഫ്രണ്ടിൽ പ്രകാശം വരുമ്പോൾ പുറകിൽ ഷാഡോ വരും, ആ ഷാഡോ മാറ്റാനും വേറെ പ്രകാശങ്ങൾ വരും. അതിൻ്റെ അർത്ഥം പ്രകാശങ്ങൾക്ക് അതിൻ്റേതായ പ്രവൃത്തികൾ, അതിൻ്റേതായ പണികളുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞല്ലോ. യേശുക്രിസ്തു പറഞ്ഞ സമയത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പ്രകാശങ്ങൾ വളരെ കുറവായിരുന്നു. ഒന്നുകിൽ ഒരു വിളക്ക്, അല്ലെങ്കിൽ കത്തിക്കുന്ന വിളക്കുകൾ, തീ കൊണ്ടുള്ള പ്രകാശം, സൂര്യപ്രകാശം, ഇപ്രകാരമായിട്ടുള്ള പ്രകാശങ്ങളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. തീ തന്നെ നമുക്ക് സങ്കല്പിക്കാം. സൂര്യപ്രകാശം, ഞാൻ അതിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ, രണ്ടാമതായി തീ എന്ന കാര്യമാണ് സാധാരണ പ്രകാശത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ചെറുപ്പകാലങ്ങളിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഭവനത്ത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഓട്ട് വിളക്കാണ് ഞാൻ സാധാരണ ഉപയോഗിച്ചിരുന്നത്. ഈ ഓട്ട് വിളക്ക് പ്രകാശിക്കണമെങ്കിൽ ഈ ഓട്ട് വിളക്കിനകത്ത് കുറച്ച് മണ്ണെണ്ണ ഞങ്ങൾ ഒഴിക്കുമായിരുന്നു. ഈ ഓട്ട് വിളക്കിനകത്തുകൂടെ ഒരു തിരി മുകളിലേക്ക് വരികയും ആ തിരിയെ നമ്മൾ കത്തിക്കുകയും ചെയ്യും. ഇതിനകത്ത്, ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ചിമ്മിനി വിളക്കും കൂടി ഉണ്ടായിരുന്നു. ആ ചിമ്മിനി വിളക്ക് പ്രത്യേകമായിട്ട് പ്രകാശിക്കുവാനും വേണ്ടി ഒരു ചില്ലുകൂട് അത് ഉണ്ടായിരുന്നു. ആ ചില്ലുകൂടിൽ പ്രകാശം കൂട്ടുവാനും കുറയ്ക്കുവാനായിട്ടുള്ള ഒരു സാധനമുണ്ടായിരുന്നു. അതിന് താഴെ മണ്ണെണ്ണയുണ്ടായിരുന്നു.
പക്ഷേ ഒരു സമയത്ത് ആ ചിമ്മിനി വിളക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ആ ചില്ലുകൂട് പൊട്ടി മണ്ണെണ്ണ താഴെ വന്നു. വീടിൻ്റെ റൂമിനകത്ത് മുഴുവനും തീ അത്രയും ഭാഗത്ത് പടർന്നു. പക്ഷേ അന്ന് നമ്മൾ ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിനുള്ള ആൻസറുണ്ട്, മണ്ണ് വാരിയിടുന്നു, പെട്ടെന്ന് തീയെ കണക്കാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ അപകടങ്ങളും പോലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്. ഈ തീ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. ഈ തീ ഒരു ചെറിയ തിരിമതി, ചെറിയ തീ തരിമതി പല വസ്തുക്കളെയും കത്തിച്ചാമ്പലാക്കുവാനായിട്ട്. പ്രകാശം എന്ന് പറയുന്നത് പല രീതിയിലും നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു ആ പറഞ്ഞ ആ കാലഘട്ടത്തിലെ പ്രകാശം, അതാണ് നമ്മളിപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്താണ് യേശുക്രിസ്തു ഇത് മുഖാന്തരം ഉദ്ദേശിച്ചത്? യേശുക്രിസ്തു പറയുകയാണ്, അതിനുശേഷം യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതിനുശേഷം ഇപ്രകാരം പറയുന്നുണ്ട്, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. അതിനുശേഷം മലമേലിരിക്കുന്ന പട്ടണത്തെക്കുറിച്ച് പറയുന്നു, അത് മറിഞ്ഞിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതും വിളക്കുമായിട്ട് എന്താ ബന്ധം എന്ന് പെട്ടെന്ന് എടുത്തു പറയുന്നില്ല. അതിനുശേഷം മലമേലിരിക്കുന്ന പട്ടണത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ അതിനുശേഷം വീണ്ടും പറയുകയാണ്, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ പ്രകാശിക്കേണ്ടത്. അതിനുശേഷം പറയുന്നു, വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം പരത്തുന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് പറയാണ്, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ പാടില്ല. അതിനുശേഷം പറയുകയാണ്, ഭവനത്തിനകത്ത് എല്ലാവർക്കും പ്രകാശം പകരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ലോകത്തിലുള്ള വെളിച്ചം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെളിച്ചമായി തീരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആ വെളിച്ചം കൊണ്ട് ആദ്യം പ്രകാശം പരത്തുന്നത് നമ്മുടെ ഭവനത്തിലാണ്. പ്രധാനമായും നമ്മുടെ ഭവനത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേശം അല്ലെങ്കിൽ ഉപദേഷ്ടാവ് ആയിത്തീരുന്നത് നമ്മുടെ ഭവനത്തിലെ മുതിർന്ന ആളുകളാണ്. പിതാവ് അല്ലെങ്കിൽ മാതാവ് അല്ലെങ്കിൽ നമ്മുടെ വല്യപ്പച്ചന്മാർ, ഇങ്ങനെയുള്ള മുതിർന്ന ആളുകളാണ് ഭവനത്തിൽ ഏറ്റവും കൂടുതൽ വെളിച്ചമായി തീരുന്നത്. അവരുടെ ഉപദേശങ്ങളാണ് പലപ്പോഴും നമുക്ക് ഏറ്റവും ഗുണകരമായി തീരുന്നത്. പക്ഷേ ആദ്യമായിട്ട് അവർ പറയുന്ന ഉപദേശങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് കയ്പായിട്ട് തീരാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഒരു ചൊല്ല് പറയുന്നത്, മൂത്തവർ ചൊല്ലും മുതിർന്നെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മതിരിക്കും എന്ന് നമ്മൾ പറയുന്നത്. കാരണം മൂത്തവർ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് കയ്പായി തോന്നുമെങ്കിലും പിന്നീട് അത് നമ്മുടെ അനുഭവത്തിലേക്ക് കൂടി വരുമ്പോൾ, അതിനെ കൂട്ടി വായിക്കുമ്പോഴാണ് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മധുരമായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ വെളിച്ചം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആദ്യം ഭൂമിയുടെ ഉപ്പാകുന്നു, അതിനുശേഷം പറയുന്നു ഭൂമിയുടെ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ദൈവം നല്ല ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ഉപദേശം കൊടുക്കുന്നവരായിട്ട് ദൈവം നമ്മളെ മാറ്റിയിട്ടുണ്ട്. ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പാസ്റ്റർമാരെയൊക്കെ ഉപദേശി എന്നാണ് വിളിച്ചിരുന്നത്. ഞാനും എൻ്റെ കുഞ്ഞുനാളുകളിലൊക്കെ ഞാൻ ഇന്ന് രാവിലെ ദൈവദാസന്മാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുവാറുണ്ട്. ചെറുപ്പകാലങ്ങളിലൊക്കെ നമ്മുടെ ഭവനത്തിൽ വരുന്ന പാദ്രിമാർ അല്ലെങ്കിൽ പാസ്റ്റർമാരെയൊക്കെ ഞങ്ങൾ പാസ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയല്ല വിളിച്ചുകൊണ്ടിരുന്നത്, ഉപദേശി അല്ലെങ്കിൽ ഉപദേശി അപ്പച്ചൻ, ഉപദേശി കൊച്ചമ്മ, ഇങ്ങനെയുള്ള വാക്കുകളാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. കാരണം ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർമാരെ ഉപദേശം കൊടുക്കുന്നവരായിട്ട് കണക്കാക്കിയത് കൊണ്ട് അവർക്ക് ഇട്ടിരിക്കുന്ന പേരാണ് ഉപദേശി. പക്ഷേ ഇന്ന് ഒരു ദൈവദാസനെ അല്ലെങ്കിൽ പാസ്റ്ററിനെ ഡയറക്റ്റായിട്ട് ഉപദേശി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മാന്യത കുറവായിട്ട് കാണുമോ ഇല്ലയോ എനിക്ക് അറിയത്തില്ല. പക്ഷേ അവർക്കൊരു ഇഷ്ടക്കുറവ് പോലെ തോന്നാറുണ്ട്. പാസ്റ്ററെ എന്ന് വിളിച്ചാൽ അവർക്ക് വളരെ സന്തോഷമാണ്. എന്നാൽ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉപദേശി എന്ന് വിളിക്കുന്നതിൻ്റെ
കാരണം തന്നെ അവരുടെ ഉപദേശം നമ്മുടെ ജീവിതത്തെ വളരെ പ്രയോജനം ചെയ്യുന്നതായി തീരാറുണ്ടായിരുന്നു. ഉപദേശം മുഴുവനും കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഉപദേശത്തെക്കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് പാഷണന്മാരെ ഉപദേശി എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവരെ ഉപദേശി എന്ന് വിളിക്കുന്നത് വളരെ കുറവാണെങ്കിലും ദൈവവചനം പ്രസംഗിക്കുന്ന ആളുകളെ ഉപദേശി എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ടായിരുന്നു. അതാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. ഞാൻ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും വളരെ വ്യക്തമായിട്ട് പറയട്ടെ, ദൈവം നമുക്ക് എല്ലാവർക്കും നമ്മുടെ അറിവുകളിൽ കൂടിയും നമ്മുടെ അനുഭവത്തിൽ കൂടിയും നമ്മൾ കണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളിൽ കൂടിയും നല്ല നല്ല ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മളിൽ പലരും ഈ ഉപദേശം നമ്മളിൽ തന്നെ കീപ്പ് ചെയ്യുക, നമ്മളിൽ തന്നെ വെക്കുകയാണ് സാധാരണ പതിവ്. ചിലപ്പോഴൊക്കെ, എപ്പോഴുമല്ല, ചിലപ്പോഴൊക്കെ ചില വ്യക്തികൾ എന്നെ വ്യക്തിപരമായിട്ട് വിളിച്ച് പറയാറുണ്ട്, താങ്കളുടെ ഉപദേശം അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതായ ആ പെർട്ടിക്കുലർ കാര്യം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വളരെ സന്തോഷം കൊള്ളാറുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പ്രത്യേകമായ ഒരു ദേവദാസൻ എൻ്റെ സമയം ചോദിക്കുകയും കുറേ സമയം ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പറഞ്ഞപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കൊടുത്തിരിക്കുന്നതായ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പല ഉപദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്രകാരം ഫലം ചെയ്തു എന്ന് അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്നോട് ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ പലപ്പോഴും പല ഉപദേശങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് പലരുടെയും ജീവിതത്തിൽ അത് വെളിച്ചമായി തീരാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉപദേശം എപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. പക്ഷേ ഉപദേശം കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും, അത് സ്ത്രീകളായിക്കോട്ടെ, പുരുഷന്മാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, അത് അമ്മമാരായിക്കോട്ടെ, പിതാക്കന്മാരായിക്കോട്ടെ, വല്യപ്പച്ചന്മാരായിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ അനുഭവത്തിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ സാധിക്കും. ചിലരോടൊക്കെ നമ്മൾ ഒരു ഓൺലൈനിൽ കൂടി ഒരു 10 മിനിറ്റ് സംസാരിക്കുവാൻ പറഞ്ഞാൽ അവർക്ക് ഒരു മടി വരാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങളൊന്നും വലിയ, അല്ലെങ്കിൽ നമ്മളൊന്നും വലിയ പ്രാസംഗികന്മാരായി തീരേണ്ടതില്ല ഉപദേശം കൊടുക്കാൻ. നമ്മൾ വലിയ വലിയ പേരെടുത്ത വ്യക്തികളായിത്തീരണമെന്നില്ല. നമ്മൾ സാധാരണക്കാരായ വ്യക്തിയാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി, നമ്മൾ പഠിച്ചിരിക്കുന്നതായ ഓരോ അനുഭവങ്ങളിൽ കൂടി, നമ്മൾ പോയിട്ടുള്ള ഓരോ അനുഭവങ്ങളും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താൽ, ഒന്നോ രണ്ടോ വാക്കുകളിൽ പോലും നമുക്ക് മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ സാധിക്കും. ഏതെങ്കിലും വ്യക്തി, വ്യക്തിപരമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ, നമുക്കെല്ലാം ഒരു നല്ല സൺഡേ സ്കൂൾ ടീച്ചർമാരായി തീരാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സഭകളിൽ തന്നെ സൺഡേ സ്കൂളിലെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയാൽ അത് നമ്മൾ ആദ്യമേ നമ്മൾ ചാടി വീഴണം, ഉപദേശം കൊടുക്കുവാൻ സാധിക്കും. അതുമല്ല, നമുക്ക് മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടിയാണെങ്കിലും സോഷ്യൽ മീഡിയകളിൽ കൂടിയാണെങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നതായ നല്ല കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ മറച്ചു വയ്ക്കുവാൻ പാടില്ല. നമ്മളൊരിക്കലും ഈ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടല്ലോ, പറയും കീഴിലല്ല തണ്ടിന്മേൽ എത്ര വയ്ക്കുന്ന ഇത് എന്ന് പറയുന്നത് പോലെ, നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നതായ, അനുഭവിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. നമ്മൾ അവസരത്തെ തേടുകയാണ്. നമ്മൾ ആ പഠിച്ചിരിക്കുന്നതായ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ അവസരത്തെ തേടി നടക്കുകയാണ്. അവസരം ലഭിച്ചാൽ മാത്രമേ ഞാൻ പറയൂ എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, അവസരങ്ങളെ നമ്മളെ തേടി വരികയില്ല,
നമ്മൾ അവസരങ്ങൾക്ക് പുറകെ നമ്മൾ പോകണം. നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ അനുഭവത്തിൽ കൂടി പഠിച്ചിരിക്കുന്നത്. എന്നോട് ഒരു വ്യക്തി പ്രകാരം പറഞ്ഞു, ഞാൻ ആ വ്യക്തിയോട് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു നല്ല സക്സസ് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകമായി ചോദിച്ചു, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ സക്സസ്, താങ്കളുടെ വിജയത്തിൻ്റെ പുറകിലുള്ള ആ രഹസ്യം എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് ഒരു നല്ല ഒരു സക്സസ് എല്ലാവരും 100% സക്സസ് അല്ലല്ലോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളിൽ ഞാനൊരു സക്സസ് കണ്ടതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദ സം ടോട്ടൽ ഓഫ് ഓൾ മൈ മിസ്റ്റേക്സ് ആർ ഈക്വൽ ടു മൈ സക്സസ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ ഞാൻ കൂടെ ചെയ്ത് അല്ല തെറ്റുകളിൽ കൂടി ഞാൻ പഠിച്ച് എല്ലാം കൂടി കൂട്ടി ചേർക്കുമ്പോൾ ആണ് എൻ്റെ ജീവിതത്തിൽ ഒരു അല്പമെങ്കിലും വിജയം ഞാൻ നേടാൻ സാധിച്ചതെന്ന് പറയുകയുണ്ടായി. കാരണം വിജയത്തിൻ്റെ പുറകിലുള്ള അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ വിജയത്തിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എല്ലാ വിജയങ്ങളുടെയും കൂട്ടിച്ചേർക്കലല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയിട്ടുള്ള കഷ്ടതകൾ, നഷ്ടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ പോയിട്ടുള്ള വേദനകൾ, നമ്മുടെ ജീവിതത്തിൽ പോയിട്ടുള്ള സകല അനുഭവങ്ങളും, അത് കയ്പിൻ്റെ അനുഭവങ്ങളായിരിക്കാം, വേദനയുടെ അനുഭവങ്ങളായിരിക്കാം, നിരാശയുടെ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങളായിരിക്കാം, അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി എല്ലാം പോയി അതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഒരു 10 മിനിറ്റ് നമുക്കൊരു ഉപദേശം കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ അതിനുവേണ്ടി അവസരം നേടേണ്ട ആരെയൊക്കെ നമ്മൾ കാണുമ്പോഴും ആരെയൊക്കെ ഈ ലോകത്തിൽ പബ്ലിക് അത് മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരിക്കലും നമ്മളെ തന്നെ ഹൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആരാണ് എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് കാണണം. നമ്മളൊരിക്കലും നമ്മളെ ഹൈഡ് ചെയ്ത് നമ്മളെപ്പോഴും പുറകെ മാറി നിൽക്കരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സമയം തക്കത്തിന് വേണ്ടി ഉപയോഗിക്കണം. നമുക്ക് പിന്നീട് ഇതുപോലെ ഒരു സമയം ലഭിക്കും എന്ന് നമുക്കൊരിക്കലും തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുവാൻ സാധിച്ചു. ഒരു ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. ഇന്നലെ ഞാൻ ആ ഒരു വിഷയം വെച്ചാണ് ഞാനൊരു സ്ഥലത്ത് കടന്നു പോയത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സെമിത്തേരിയിലേക്ക് ഞാൻ കടന്നു പോവുകയും അവിടെ അല്പസമയം വേർതിരിക്കുകയും ചെയ്തപ്പോൾ 2020 തന്നെ അവിടെ മരണപ്പെട്ട് അടക്കിയിട്ടുള്ള ആ ഒരു എണ്ണം മരിച്ചവരുടെ എന്ന് വെച്ചാൽ ഈയിടെയായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മരിച്ച് അവരെ അടക്കിയിട്ടുള്ള എണ്ണം എന്ന് പറയുന്നത് ആ ശ്മശാനത്തിൻ്റെ ഹിസ്റ്ററിയിൽ പോലും അത്രയും രേഖപ്പെടുത്തിയിട്ടില്ല. അത്രയ്ക്ക് മരണങ്ങളാണ് കഴിഞ്ഞൊരു ഒരു വർഷം ആ പ്രത്യേക ആ സെമിത്തേരിയിൽ തന്നെ നമ്മളെടുത്ത്. അപ്പം ബാക്കിയുള്ള സെമിത്തേരിയുടെയും കാര്യം അതുപോലെ ആയിരിക്കണമല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ട വർഷം കൂടി ആയിരിക്കാം. റെക്കോർഡിലില്ലെങ്കിലും നമ്മളൊരു ശ്മശാനത്തിൽ പോയാൽ മാത്രമേ അതിൻ്റെ തീവ്രത എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിൽ പലതും അവരുടെ ആ ഏജ് അല്ലെങ്കിൽ അവരുടെ ജനിച്ച വർഷം പലതിലും രേഖപ്പെടുത്തിയപ്പോൾ അതിൽ പലരും എൻ്റെ പ്രായത്തെക്കാട്ടിലും കുറഞ്ഞ പ്രായമുള്ളവരായിട്ട് എനിക്ക് കണ്ടപ്പോഴാണ് എൻ്റെ ജീവിതം എനിക്ക് വളരെ ഷോക്കായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ നമുക്ക് കുറച്ചും കൂടി ഈ ലോകത്തിന് വേണ്ടി വെളിച്ചമായി തീരാനായിട്ട് ദൈവം തന്ന അവസരമായിട്ട് നമുക്ക് കാണണം. കാരണം മരിച്ചുപോയവർ നിർഭാഗ്യവരല്ല. അവർക്ക് നിർഭാഗ്യമുള്ളത് കൊണ്ടല്ല നേരത്തെ മരിച്ചത്, അവരും ഭാഗ്യമുള്ളവരാണ്. ഞാൻ പറയട്ടെ, ഈ ലോകത്തിന് വെളിച്ചമായി തീരാനായിട്ട് കുറച്ചും കൂടി അവസരം അല്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണ എൻ്റെ ഈ വിളക്കിൽ കർത്താവ് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ കരുതി ഞാൻ പറയിൻ കീഴിലല്ല തണ്ടിന്മേൽ
വന്ന് ഞാൻ ശോഭിക്കും. കാരണം എനിക്ക് സ്വല്പം കൂടി അവസരം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി എണ്ണ ഉണ്ട്. ഞാൻ കത്തിജ്വലിക്കും. ഇനിയും അവസരം ലഭിക്കുന്ന സമയത്തെല്ലാം ഞാൻ ഈ ലോകത്തിന് വേണ്ടി വെളിച്ചമായി തീരും എന്ന് നമ്മൾ ഒരു ഒരു തീരുമാനം എടുക്കണം. പാട്ടുകാരൻ പറയുന്നത് പോലെ, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞ്, ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞ് 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 ആ എണ്ണയെല്ലാം തീർന്ന് ആ തിരുമാർവിൽ നമ്മൾ മറഞ്ഞിടും. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു കൈത്തിരിയാണ്, അത് എരിഞ്ഞ് എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് എപ്പോൾ എരിഞ്ഞ് തീരും എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എരിയുന്ന ആ സമയത്ത് ഞാൻ അതിൻ്റെ അർത്ഥം അതാണ്, ഈ ലോകത്തിൽ നമ്മൾ കത്തി നിൽക്കുന്നത് പറയും. ഇപ്പോഴും പലരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ കത്തുന്നുണ്ടെങ്കിലും അവരുടെ വെളിച്ചം അവർ തന്നെ മറച്ചു വയ്ക്കുകയാണ്. അവരവരുടെ ഭവനത്തിലോ അല്ലെങ്കിൽ ഭവനത്തിന് പുറത്തോ അവർ വെളിച്ചം പ്രകാശിക്കുന്നില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഇപ്പോൾ നമ്മൾ മറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മൾ ഇനിയും മറച്ചു വയ്ക്കുവാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ദൈവം നമ്മളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ അനുഭവത്തിൽ കൂടിയെല്ലാം കർത്താവിൻ്റെ വചനം നമ്മൾ കയ്യിലെടുക്കുകയും ഈ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുകയും നമ്മൾ ചെയ്യട്ടെ. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ പാടില്ല. മലയിലിരിക്കുന്ന ഒരു പട്ടണത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് മലമ്പ്രദേശം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു മലയിലുള്ള ഒരു ഒരു സിറ്റി അത് എപ്രകാരം രാത്രി സമയങ്ങളിൽ ശോഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഈ ഒത്തിരി കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ മലകളുള്ള സ്ഥലത്ത് ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ഒരു വാലിയിൽ നമ്മൾ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ വാലിയിൽ കൂടെ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ളൊരു മല എപ്രകാരമാണ് പ്രകാശിക്കുന്നത്, അവിടെ എത്രമാത്രം ബിൽഡിങ്ങുകളുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട് എന്ന് രാത്രിയിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു കാണുവാൻ സാധിക്കും. ഒരിക്കലും അതിനെ ആർക്കും മറയ്ക്കുവാൻ സാധിക്കത്തില്ല. അതിനെ മറച്ചു വയ്ക്കുവാനായിട്ടുള്ള ഇത്രയും വലിയ കാര്യങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടുമില്ല. അതൊരിക്കലും ആ പട്ടണം മറഞ്ഞിരിക്കുകയുമില്ല. ആ പട്ടണം, മലയിലുള്ള പട്ടണങ്ങളെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള പട്ടണങ്ങളും വളരെ ടൂറിസ്റ്റ് പ്ലേസുകളും ആയിട്ട് മാറാറുണ്ട്. നമ്മുടെ ജീവിതവും നമ്മുടെ സഭയും നമ്മളായിത്തീരുന്ന നമ്മളുള്ള ഭവനങ്ങളെല്ലാം നമ്മൾ മറഞ്ഞിരിക്കാത്ത ഒരു പട്ടണമായിട്ട് തീരട്ടെ. മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ജീവിതമായിത്തീരട്ടെ. നമ്മുടെ ഭവനം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഒരു ഉപ്പായിട്ട് തീരട്ടെ. ബാക്ടീരിയ പ്രവർത്തിക്കുക നമ്മുടെ സംസാരങ്ങളിൽ. നമ്മുടെ ആദ്യത്തെ വിഷയങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. പലപ്പോഴും നമ്മുടെ ഒരു സംസാരമാണ് മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നത്. പലപ്പോഴും ആ വേദന മറ്റുള്ളവർ കൊടുത്തതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മുടെ ഈ സംസാരത്തിൽ, നമ്മുടെ ഈ വാക്കിൽ കൂടി മറ്റുള്ളവർക്ക് വേദന നമ്മൾ നൽകിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പലരും പലരുടെ ജീവിതം തന്നെ വ്യത്യാസപ്പെടുത്തുന്നത് പലരുടെ വാക്കുകളിൽ കൂടിയാണ്. നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന്, ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാക്ടീരിയ പ്രവർത്തിക്കാത്ത രീതിയിലുള്ള ഒരു ഉപ്പിൻ്റെ ഒരു വർക്ക് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചെയ്യുക. സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുന്ന തിന്മകൾക്ക് എതിരെ നമുക്ക് പ്രവർത്തിക്കാം. സമൂഹത്തിന് അകത്ത് നിൽക്കുന്നതായ അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തിക്കുന്നതായ തിന്മകൾ, അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് ഒരു ഉപ്പിൻ്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇന്നത്തെ സമൂഹത്തെ, ഇന്നത്തെ കുട്ടികളെ, ഇന്നത്തെ വിശ്വാസികളെ, ഇന്നത്തെ പൊതു മനുഷ്യരെ എല്ലാം നമുക്ക് രക്ഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മൾ അതുപോലെ നമ്മൾ അനുസരിച്ച് യേശു ക്രിസ്തു നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നതായ ഉപ്പിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കൂടി ചെയ്യുക. നമ്മുടെ സംസാരം, നമ്മുടെ ജീവിത രീതി മറ്റുള്ളവർക്ക് സ്വാദ് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു പ്രകാശമായി തീരട്ടെ.
ഈ പ്രകാശത്തിൽ കൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലെ നിഴലുകളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. മറ്റുള്ളവർക്ക് നമുക്കൊരു പ്രകാശം പരത്താം. ഇരുട്ടിൽ കൂടി തപ്പി നടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഒരു പ്രകാശമായിത്തീരാം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാന അന്തരീക്ഷമില്ലാതെ ഇരുട്ടിൽ കൂടി ജീവിക്കുന്നതായ, നിരാശയിൽ കൂടി ജീവിക്കുന്നതായ വ്യക്തികൾക്ക് നമുക്ക് ഒരു പ്രകാശമായിത്തീരാം. നമ്മുടെ സമൂഹത്തിൽ തിന്മകളെല്ലാം നടക്കുമ്പോൾ സമൂഹത്തിൽ നമ്മളൊരു പ്രകാശമായിത്തീർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സമൂഹത്തിന് വേണ്ടി ഒരു വിളക്കായി തീരും നമുക്ക് തീരാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എൻ്റെ ജീവിതം അങ്ങയുടെ കരുണയിലേക്ക് തരികയാണ്. അങ്ങയുടെ ഉപദേശം മുഴുവനും ഞാൻ അപ്പാടെ സ്വീകരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ പല കുറവുകളുണ്ട്. പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വചനത്തിന് അല്ലെങ്കിൽ കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവമേ, ഇന്ന് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതത്തെ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം ഉപ്പായിത്തീരുവാനും ഈ ലോകത്തിന് ഉപ്പായിത്തീരുവാനും ഈ ലോകത്തിന് പ്രകാശമായി തീരുവാനുമാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവമേ, ഒരു സ്വല്പം കൂടി എണ്ണ എൻ്റെ ജീവിതത്തിൽ നൽകി കുറച്ചും കൂടി എരിഞ്ഞ് തീരുവാൻ എന്നെ സഹായിക്കണമേ. ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിവിൽ ഞാൻ മറിഞ്ഞിടും. ദൈവമേ, ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ അങ്ങ് നൽകണമേ. ഒരു പക്ഷേ ഞാൻ എന്ന് എരിഞ്ഞു തീരും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എരിഞ്ഞു തീരുന്ന ആ കാലം, ആ സമയം മുഴുവനും തണ്ടിന്മേൽ ഇരിക്കുന്ന ഒരു പ്രകാശമായിട്ട് ദൈവമേ എന്നെ മാറ്റിയെടുക്കണമേ. പല അവസരങ്ങൾ ഞാൻ അന്വേഷിച്ചു പോയി. പലപ്പോഴും അവസരങ്ങൾ എനിക്ക് ലഭിക്കാറില്ല. കർത്താവേ, എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പങ്കെടുക്കുവാൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം കർത്താവേ എനിക്ക് നൽകണമേ. എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്. എൻ്റെ കയ്യിലൊരു ചെറിയൊരു ക്യാമറയുണ്ട്. അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കും. മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലെല്ലാം ഞാൻ പങ്കുചേരുമെങ്കിലും ദൈവമേ, എനിക്ക് ഒരു 10 മിനിറ്റ് മെസ്സേജ് കൊടുക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് അതിന് കഴിവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ദൈവമേ, ഞാൻ ഇന്നു മുതൽ മറ്റുള്ളവർക്ക് ഒരു ഉപദേശകനായി, മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നവനായി, മറ്റുള്ളവർക്കൊരു പ്രകാശം കൊടുക്കുന്നവനായി ദൈവമേ എന്നെ മാറ്റിയെടുക്കണമേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഞാൻ പറയട്ടെ, ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ, ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് സംസാരിക്കാമെങ്കിൽ, ഭവനത്തിൽ മാത്രമല്ല, ഭവനത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് 10 മിനിറ്റ് ഉപദേശം കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, എന്തുകൊണ്ട് സമൂഹത്തിലുള്ള 100 പേർക്ക് ഒരു ഉപദേശം കൊടുത്തുകൂടാ? ഭവനത്തിൽ മാത്രം അറിഞ്ഞിരിക്കാതെ ചിലരൊക്കെ നല്ല കഴിവുകളുണ്ട്. ചിലർക്കൊക്കെ നല്ല ഉപദേശം കൊടുക്കുവാൻ കഴിവുണ്ടെങ്കിലും അവരവരുടേതായിട്ടുള്ള ചട്ടക്കൂട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. കിച്ചണിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ഭവനത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. താങ്കൾ നല്ലൊരു ടീച്ചറാണ്. താങ്കൾ നല്ലൊരു ഉപദേഷ്ടാവാണ്. എന്നാൽ അവസരം ലഭിക്കാത്തത് കൊണ്ട് ഇപ്പോഴും പറയിൻ കീഴിലാണ്. ഞാൻ പറയട്ടെ, പറയിൻ കീഴിലിരിക്കുന്ന അവസ്ഥ നമ്മൾ തന്നെ വരുത്തി തീർത്തതാണ്. പലപ്പോഴും നമ്മളെ പലരും ഒതുക്കിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറയട്ടെ, പറയിൻ കീഴിൽ നിന്നും പുറത്തു വന്ന് തണ്ടിന്മേൽ ഇരിക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിയിരിക്കുകയാണ്. നമ്മളൊരിക്കലും പറയാൻ സാധിക്കില്ല, എൻ്റെ ഭർത്താവിനെ അനുവദിച്ചില്ല, എൻ്റെ ഭാര്യനെ അനുവദിച്ചില്ല, എൻ്റെ സഭക്കാർ അനുവദിച്ചില്ല, എൻ്റെ പാസ്റ്റർ സമ്മതിച്ചില്ല, മറ്റുള്ളവർ സമ്മതിച്ചില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് ഒരിക്കലും നമുക്ക് പറയുവാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ അനുഭവിച്ചിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയിൻ കീഴിലിരിക്കുന്ന അവസ്ഥയിലാണ് പുറത്തു വരിക. പുറത്തു വന്ന് നമ്മൾ സംസാരിക്കുവാൻ തുടങ്ങുക. നമ്മളൊക്കെ ചിന്തിക്കും, ഞാൻ സംസാരിച്ചാൽ ചിലപ്പോൾ അതൊക്കെ തെറ്റുവരും. തെറ്റുവന്നോട്ടെ, നോ പ്രോബ്ലം. എനിക്കും ക്യാമറയുടെ മുമ്പിൽ സംസാരിക്കുവാൻ പോലും എനിക്ക് കഴിവില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഒരു കാലത്ത് ഒരു ക്യാമറയുടെ മുമ്പിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കുവാനായിട്ട് പലരും എന്നെ ശ്രമിച്ചപ്പോൾ പോലും അത് വളരെ
ഫെയിലായിട്ട് മാറിയിട്ടുണ്ട്. അന്നേരമൊക്കെ ഞാൻ ചിന്തിക്കും, ദൈവമേ എനിക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ പ്രസംഗിക്കാനൊന്നും സാധിക്കത്തില്ല, ഞാൻ വലിയ പ്രാസംഗികനൊന്നുമല്ല, എന്നാൽ ഞാനത് പരിശ്രമിച്ചു, ഞാനത് സംസാരിക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും മെസ്സേജ് കൊടുക്കുവാൻ സാധിക്കും. വലിയ സോ കോൾഡ് പ്രസംഗികനൊന്നും അല്ലെങ്കിലും നമ്മൾ പറയുന്നത് വളരെ കൃത്യമായിട്ട് നമ്മുടെ അനുഭവത്തിൽ കൂടിയും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ അനുഭവത്തിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പത്തോ പേർക്ക് അത് പ്രയോജനമായിത്തീരും. നിങ്ങളെല്ലാവരും പുറത്ത് വരിക, നിങ്ങളെല്ലാവരും തണ്ടിന്മേൽ കയറി, നിങ്ങൾക്ക് പ്രകാശമുണ്ട്. ദൈവം നിങ്ങൾക്ക് നല്ല തിരി നിങ്ങൾക്ക് കൊളുത്തി തന്നിരിക്കുക. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അതിനർത്ഥം ദൈവം നിങ്ങൾക്ക് കാരം നൽകിയിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് പ്രകാശം നൽകിയിട്ടുണ്ട്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. അതിനർത്ഥം നിങ്ങൾ, ദൈവം നിങ്ങൾക്ക് ആ ഒരു ടാലൻ്റ് നൽകിയിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് ആ കഴിവ് നൽകിയിട്ടുണ്ട്. പുറത്തു വരിക ഈ നിമിഷം. സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു ദ പീപ്പിൾ. കം ഔട്ട് ഓഫ് ദ ഹൗസ്, കം ഔട്ട് ഓഫ് ദി ഡാർക്ക് വേൾഡ് ആൻഡ് കം ഔട്ട് ആൻഡ് സേ ഐ വിൽ സ്പീക്ക്. ഒരു തീരുമാനമെടുക്കുക. താങ്കളിൽ കൂടി ഒന്നോ രണ്ടോ വ്യക്തി ജീവിതം രൂപാന്തരപ്പെടുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവസരം ലഭിക്കാതെ, കഴിവുണ്ടായിട്ടും ഒരു ഓപ്പർച്യൂണിറ്റി ലഭിക്കാതെ പറയുകയിലിരിക്കുന്നതായ ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എനിക്ക് അവസരമില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. ദൈവമേ, ഇവരെല്ലാം പറയും കീഴിൽ നിന്നും അവിടുന്ന് പുറത്തു കൊണ്ടുവരണമേ. അവർക്കതിനുള്ള സാഹചര്യം, അതിനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നേടിയിട്ടുള്ള അനുഭവങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി ഞങ്ങൾ പ്രാപിച്ചിട്ടുള്ളതായ നന്മകളെല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ദൈവമേ ബാക്ടീരിയ പ്രവർത്തിക്കാതെ പലരെയും രക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും നിരാശയിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രതിസന്ധികളോ രോഗമായിട്ടോ ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ, ജോലിപരമായിട്ടോ എന്തെങ്കിലും, ദൈവമേ ഏതെങ്കിലും വിഷമ ഘട്ടങ്ങളിൽ കൂടി പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ അവരുടെ ജീവിതത്തിൽ അങ്ങിടപെട്ട് ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ, അവരെ സഹായിക്കണമേ, അവർക്ക് സൗഖ്യം നൽകണമേ, അവരുടെ കടങ്ങളെ മാറ്റണമേ, അവർക്ക് നല്ല ഭവനം കൊടുക്കണമേ, അവരുടെ ജീവിതത്തെ കർത്താവെ നല്ലൊരു പ്രകാശം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി തീരുവാൻ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് എണ്ണ പകർന്ന് നല്ല പ്രകാശഭരിതരായിത്തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങളെല്ലാവരും എന്നെ ഇത്രയും നേരം കേട്ടതിനായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. ഈ അവസരം നിങ്ങൾക്ക് മുമ്പിൽ കർത്താവിൻ്റെ വചനവുമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് അവസരം നൽകിയത് ഫൈവ് സ്റ്റോൺ മിനിസ്ട്രി പേജ്, അതിലുള്ള അഡ്മിൻസാണ്. അവർക്ക് ഉള്ള പ്രത്യേകം നന്ദിയെ ഞാൻ പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.